UKയിലെ നദികളുടെയും കനാലുകളുടെയും തീരങ്ങളിലും പച്ചപ്പ് ധാരാളമുള്ള മേഖലകളിലുമൊക്കെ കാണുന്ന ഒരു ചെടിയാണ് ജെയൻ ഹോഗിയുഡ്. അത്യധികം മനോഹരമായ വെള്ള നിറത്തിലുള്ള പൂവായതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഇതാരെയും ആകർഷിക്കും. പക്ഷേ ചില പ്രത്യേകതകൾ കൊണ്ട് ഈ ചെടിയെ അങ്ങേയറ്റം സൂക്ഷിക്കണമെന്നാണ് സസ്യശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ്. കാരണം ഇതിന്റെ ഭംഗി കണ്ട് അരികിലെത്തുന്നവരുടെ മേൽ പൊള്ളലേൽപ്പിക്കാൻ തക്കവണ്ണം അപകടകാരിയാണ് ഈ ചെടി. UKയിലെ ഏറ്റവും അപകടകാരിയായ സസ്യങ്ങളിലൊന്നാണിത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ചെടി പൊതുവെ വളരുന്നത്. ഇക്കാലയളവിൽ UKയിലെ പല മേഖലകളിലും ഇവ വളർന്നു നിൽക്കുന്നത് കാണാനാകും. പക്ഷെ എത്ര ഭംഗിയുണ്ടെങ്കിലും അബദ്ധത്തിലെങ്ങാനും ഇവയുടെ നീര് ശരീരത്തിൽ പറ്റിയാൽ മാരകമായി പൊള്ളലേൽക്കും. ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന തരത്തിലുള്ള പാടുകളായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ചെടിയെ അത്രയധികം ശ്രദ്ധിക്കണമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ചെടി ജനവാസ മേഖലകളിൽ നിന്നും നീക്കം ചെയ്യാനെത്തിയ ഗാർഡനിംഗ് വിദഗ്ധനായ മാർട്ടിൻ ഫെർഗുസൺ എന്ന വ്യക്തിക്ക് സാരമായി പൊള്ളലേറ്റിരുന്നു. അപ്പോഴാണ് ഈ ചെടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. കൂടാതെ ചികിത്സയിൽ തുടരുന്ന അദ്ദേഹം ബ്രിട്ടനിലെ ജനങ്ങളോട് അങ്ങേയറ്റം കരുതലോടെ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിൽ ഈ ചെടി ധാരാളമായി വളരുന്നുണ്ടെങ്കിലും ഇതവയുടെ ജന്മനാടല്ല. അർമേനിയ, അസർബൈജാൻ, ജോർജിയ, ദക്ഷിണ റഷ്യ എന്നിവിടങ്ങളിലാണ് ഈ ചെടി ധാരാളമായി കണ്ടുവരുന്നത്. 1817 ക്യൂ ഗാർഡൻസിൽ വളർത്തുന്നതിനായി ആദ്യമായി UKയിലേക്ക് ഈ ചെടിയെ എത്തിച്ചത്. എന്നാൽ 1981 ആയപ്പോഴേക്കും ചെടി അങ്ങേയറ്റം വിഷമാണെന്ന് കണ്ടെത്തുകയും പൂന്തോട്ടങ്ങളിൽ വളർത്താൻ പാടില്ലെന്ന നിയമം നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോഴേക്കും വിത്ത് വീണ് നദീതീരങ്ങളിലും പൂന്തോട്ടങ്ങളിലുമെല്ലാം ഈ ചെടികൾ മുളച്ചു തുടങ്ങിയിരുന്നു. 3.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചെടികളാണ് ജെയിൻ ഹോഗിയുഡുകൾ. 15 വർഷമാണ് ഒരു ചെടിയുടെ ആയുസ്. കണ്ണിലാണ് നീരു പറ്റുന്നതെങ്കിൽ കാഴ്ച പോകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. ശരീരത്തിൽ ഇവയുടെ പൊള്ളൽ മൂലമുണ്ടാകുന്ന പാടുകൾ വർഷങ്ങളോളം, ചിലപ്പോൾ ജീവിതകാലം മുഴുവനും അതേ നിലയിൽ അവശേഷിക്കുകയും ചെയ്യും. UKയിലെ ഈ വെള്ളപ്പൂക്കൾ ആരെയും ആകർഷിക്കുന്നതാണ്, പക്ഷേ സൗന്ദര്യം കണ്ടാസ്വദിക്കുന്നത് മാത്രമാണ് ഉചിതം.